നമസ്കാരം. ഗുരു ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ഗുരുവായൂരപ്പൻ ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു കേട്ടോ. ഊഞ്ഞാലിലുള്ള കളി ഭയങ്കര ഇഷ്ടമാവും നമ്മുടെ ഉണ്ണികൃഷ്ണനെ അല്ലേ. ഊഞ്ഞാലാടുന്ന ഇന്നലെ ഞാൻ ഊഞ്ഞാലാടുന്നൊരു ഒരു സ്റ്റാച്യു ഗുരുവായൂരപ്പൻ്റെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഊഞ്ഞാലിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു നമ്മുടെ ഉണ്ണികൃഷ്ണനെ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സാകുന്ന ഊഞ്ഞാലിൽ കയറി ഒന്ന് കളിക്കാൻ നമുക്ക് ഗുരുവായൂരപ്പനെ ഒരു നിമിഷം കണ്ണടച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. വരൂ ഉണ്ണികൃഷ്ണ, എൻ്റെ മനസ്സാകുന്ന ഊഞ്ഞാലിൽ ഒന്ന് ആടിക്കളിക്കൂ എന്ന് പറയാം കേട്ടോ. ഈ മനസ്സിലെ എല്ലാ ദുഷ്ചിന്തകളും ഗുരുവായൂരപ്പൻ തന്നെ മാറ്റിത്തരട്ടെ. ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക്, വിവേക് പാർവതി ചോദിച്ചിട്ടുണ്ട് വിഷുവിൻ്റെ അന്ന് അത്താഴ ശിവയിലെ എത്ര മണിക്കാണ് ഉണ്ടാവുമെന്ന്. സാധാരണ വിളക്കെഴുന്നള്ളിപ്പിൻ്റെ സമയം തന്നെയാണ് അത്താഴപൂജയ്ക്ക് ശേഷം ഒരു 9:30 കൂടിയിട്ടാണ് ആ വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങുന്നത്. 9:30, 9:45 ആ സമയത്തോടുകൂടി തുടങ്ങും കേട്ടോ. വിഷുവിൻ്റെ അന്ന് പ്രത്യേകം ശിവേലി ആയ കാരണം കുറച്ചധികം നേരമുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷ്ണനാട്ടങ്ങളിൽ ഉണ്ടായിരിക്കില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, ഭാഗ്യ എന്ന ഭക്തൻ നമ്മളോട് കേശവനാനയെ കുറിച്ച് അനുസ്മരിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നിൽക്കുന്നത് കേശവനാനയുടെ മുമ്പിലാണല്ലോ. ഇന്നലെ കൂട്ടി പറഞ്ഞതാണ്, പക്ഷെ ഞാൻ കേശവനാനയെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ പിന്നെ റിപ്പീറ്റേഷൻ വേണ്ടാന്നോ, എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വിട്ട് കളഞ്ഞതാണ്. പക്ഷേ ഭാഗ്യ പറഞ്ഞു എന്തായാലും കേശവനാനയെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, കേശവനാനയുടെ സ്റ്റാച്യുവാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേശവൻ നിലമ്പൂർ കോലത്ത് നിന്ന് ഗുരുവായൂരപ്പനെ നടയിരുത്തിയ ആനയാണ് കേശവനാന. നമ്മൾ കേശവനാനയുടെ ആ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലേ, നിലമ്പൂർ കോവിലകത്ത് മാപ്പിള ലഹള കാലത്ത് അത് അവരുടെ ഒരു ആക്രമണം ഭയന്നിട്ട് കോവിലകത്തുള്ള തമ്പുരാട്ടി നേർന്നതാണ് ഗുരുവായൂരപ്പനെ ആനയെ നടയിരുത്താമെന്ന്. അന്ന് കേശവൻ ചെറിയ കുട്ടിയാനയായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം കേശവനാനയ്ക്ക് നല്ലോണം അനുസരണക്കേടുണ്ടായിരുന്നു എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗുരുവായൂരപ്പനെ 41 ദിവസത്തോളം കേശവനാനയെ കുളിച്ച് തൊഴിയിപ്പിച്ചതിന് ശേഷമാണ് ആ ആനയെ ഒരു എന്താ പറയുക മയപ്പെടുത്താൻ സാധിച്ചത്. അതായത് മിരിങ്ങാത്ത ആന എന്നുള്ളതല്ല, പൊതുവേ ഒരു വികൃതിയുള്ള പ്രകൃതമായിരുന്നു എന്നാണ്. പക്ഷേ നമ്മൾ കേട്ടിരിക്കുന്നതെല്ലാം കേശവനാനയെക്കുറിച്ച് ഭയങ്കര മെച്ചുവേർഡാണ് അല്ലെങ്കിൽ മെച്ചുവേർഡായിട്ടുള്ള ആനയാണ് എന്നുള്ള രീതിയിലാണല്ലോ. പക്ഷേ അതിന് മുമ്പ് ഇങ്ങനൊരു ചരിത്രം കൂടി കേശവനാനയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ് കേട്ടോ അത്. അപ്പോൾ 41 ദിവസം ഗുരുവായൂരപ്പനെ കുളിച്ച് തൊഴിയിപ്പിച്ച് ഭജന ഇരുത്തുന്നത് പോലെ, ആനയെ ഭജന ഇരുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെ പോലെ അല്ലല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷേ എന്നാൽ പോലും എല്ലാ ദിവസവും മുടങ്ങാതെ ഗുരുവായൂരപ്പനെ തൊഴിയിപ്പിച്ച് ഗുരുവായൂരപ്പൻ്റെ പ്രസാദം കഴിപ്പിച്ച് അങ്ങനെയാണ് ഈ ആനയെ മെരുക്കിയെടുത്തത് എന്നൊരു കഥയും കൂടി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ കേശവനാന ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആനയായി. ഒരിക്കലും ആരെയും ഉപദ്രവിച്ചിട്ടില്ല കേശവനാന എന്നാണ് പറയുക. ഉപദ്രവിക്കുക മീൻസ് കൊന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കേശവനാനയുടെ കുമ്പാണ് നമ്മൾ നാലമ്പലത്തിനകത്തേക്ക്, ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ആ പ്രവേശന കവാടത്തിൻ്റെ മുകളിലായിട്ട് ഓം നമോ നാരായണായ എന്നെഴുതുന്ന ഒരു ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കേശവനാനയുടെ ഒരു രണ്ട് കൊമ്പുകളും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പനെ കാണാൻ ഭാഗത്തിന് എല്ലാ ദിവസവും എല്ലാ ഭക്തജനങ്ങൾക്കും, ഭഗവാനെ തൊഴാൻ വരുന്ന ഓരോ ഭക്തജനങ്ങൾക്കും കാണാൻ ഭാഗത്തിന് കേശവനാനയുടെ രക്തക്കറ പറ്റാത്ത ആ ഒരു കൊമ്പ് ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ ഇങ്ങനൊരു ആദ്യമായിട്ടായിരിക്കാം ഗുരുവായൂരപ്പൻ്റെ ഇത്രയധികം ആനകൾ, ഇപ്പോൾ തന്നെ 39 ആനകളുണ്ട് ഗുരുവായൂരപ്പന്. ഇത്രയധികം ഇതിന് മുമ്പ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ 63 ആന വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ ആനകളുടെ ആ ഒരു നിയമപ്രകാരം ആനയെ നടയിരുത്താൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു 39 നിൽക്കുന്നത്. അപ്പോൾ എത്ര ആനകൾ ഗുരുവായൂരപ്പൻ്റെ സ്വന്തമായിട്ട് വന്നും പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കും അല്ലേ. എന്നിട്ടും ഈ ആനയ്ക്ക് ഇത്രയധികം പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കേശവനാനയുടെ പ്രതിമ ഇവിടെ വരാൻ തന്നെ കാരണം. ഗുരുവായൂരപ്പനെ ആന രൂപേണ തന്നെ
പരമഭക്തനായിരിക്കണം കേശവൻ എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആനയുടെ രൂപത്തിലെ ഗുരുവായൂരപ്പനെ ഇതിനു മുൻപ് ഭജിച്ചു എന്ന് ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുള്ള ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ, ആരെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ. എനിക്കറിയാം സത്സംഗത്തിലെ എല്ലാവർക്കും എല്ലാ കഥകളും ഓർമ്മയുണ്ടാവും, എന്നെക്കാളും നന്നായിട്ട് അറിയാമെന്ന്. പക്ഷേ നമുക്ക് ഇതൊക്കെയല്ലേ ഒരു രസം അല്ലേ, സത്സംഗത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസ്മരിക്കുന്നതല്ലേ രസം. ആനയുടെ രൂപത്തിലെ ഗുരുവായൂരപ്പനെ ഭജിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാരൂപ്യമുക്തി നേടിയ ആ ആനയുടെ പേരൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. 1976 ഏകാദശി ദിവസം ആന ഈ കേശവനാന ശരിയും, അതിനുശേഷം ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം, അത്രയും അനുഗ്രഹം ഉള്ള ആനയായതുകൊണ്ട് 1982 ഇങ്ങനൊരു സ്റ്റാച്യു ഇവിടെ വന്നത്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഈ ഒരു പ്രതിമ ഒന്ന് പുതുക്കി പണിയലുണ്ടായിരുന്നു കേട്ടോ. ആ പുതുക്കി പണിയുമ്പോൾ പോലും കേശവൻ ഈ ഗുരുവായൂർ അമ്പലത്തിലെ പാരമ്പര്യ ജീവനക്കാരായ കീഴ്ശാന്തിക്കാർ ഇവിടെയുള്ള ആ ഗജരാജൻ കേശവൻ്റെ ചൈതന്യത്തെ ആവാഹിച്ചു മാറ്റിയതിന് ശേഷം, ആവാഹന പൂജയടക്കം നടത്തി ആവാഹിച്ചു മാറ്റിയതിന് ശേഷമാണ് ഈ ഒരു പ്രതിമയുടെ റിനോവേഷൻ ഉണ്ടായത്. റിനോവേഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചുള്ള ആവാഹനവും ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എന്തായാലും കേശവൻ്റെ സാന്നിധ്യം, പരമഭക്തനായിട്ടുള്ള കേശവൻ്റെ സാന്നിധ്യം ഇവിടെ എപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണല്ലോ. ഗുരുവായൂരപ്പൻ്റെ ഓരോ ഭക്തജനങ്ങളെ, അതായത് ഭക്തജനങ്ങളെ കാണുന്നത് സജ്ജനങ്ങളെ കാണുന്ന പോലെയാണ്. അപ്പോൾ ഇപ്പോൾ ഇനി വരുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തർക്കും ഇവിടെ വന്ന് ഈ മരപ്രഭുവിനെ തൊഴുന്ന അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ കേശവനാനയും കൂടി കണ്ട് എന്താ പറയുക, ആ ഒരു സജ്ജനമായിരുന്നു എന്ന് തന്നെ പറയാം. ആ ഒരു ഭക്തോത്തമനായിട്ടുണ്ടായിരുന്ന ഗജരാജൻ കേശവനാനയുടെ സ്റ്റാച്യുവും കൂടി കാണാൻ സാധിക്കട്ടെ, ഗുരുവായൂരപ്പൻ അതിനനുഗ്രഹിക്കട്ടെ. അടുത്ത ചോദ്യം, മനുഷ്യ ആരെങ്കിൽ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പൻ അവിടെ മഞ്ജുവിൻ്റെ അരമിൽക്കും ഒക്കെ വെച്ച് കാണാറുണ്ട്, അത് അമ്പലത്തിലേക്ക് എടുക്കുമെന്ന് നോക്കണ്ട, ഗുരുവായൂരപ്പന് ഭക്തിപൂർവ്വം ഭക്തന്മാർ എന്ത് സമർപ്പിച്ചാലും ഗുരുവായൂരപ്പൻ സ്വീകരിക്കും. അമ്പലത്തിലേക്ക് എടുക്കാത്ത സാധനങ്ങളെല്ലാം ലേലം ചെയ്യുകയായിരിക്കാം. അപ്പോൾ ഈ ലേലം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കണതെന്ന് വെച്ചാൽ, അതിനുശേഷം അവിടെ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമേ അല്ല. ഗുരുവായൂരപ്പൻ അത് സ്വീകരിക്കുമോ എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ടൂ അല്ലേ. ഗുരുവായൂരപ്പൻ അത് സ്വീകരിച്ചോ എന്ന് നമ്മളെങ്ങനെയാണ് അറിയാമെന്ന് ചോദിച്ചാൽ, ഗുരുവായൂരപ്പന് സന്തോഷമായാൽ അത് എന്തായാലും നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കാതിരിക്കില്ല, അത് ഉറപ്പല്ലേ. അപ്പോൾ എന്ത് സംഭവമാണെങ്കിലും ഗുരുവായൂരപ്പന് സന്തോഷമാവണേ എന്ന് കരുതി ചെയ്യൂ. അപ്പോൾ എന്തായാലും സന്തോഷമാവും. മാത്രമല്ല കേട്ടോ, ഇങ്ങനെ എന്ത് വഴിപാട് സമർപ്പിക്കുകയാണെങ്കിലും ഒപ്പം ഒന്ന് നമസ്കരിക്കുകയും കൂടി ചെയ്യൂ ഗുരുവായൂരപ്പനെ. നമസ്കാരപ്രിയനാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ എന്ത് വഴിപാട്, ഇപ്പോൾ ഒരു അടിപ്രദക്ഷിണം വയ്ക്കായിക്കോട്ടെ, അതായണെങ്കിൽ പോലും അത് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ ആ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ഒന്ന് നമസ്കരിച്ചുകൊണ്ട് സ്വീകരിക്കണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ആ വഴിപാട് ഗുരുവായൂരപ്പൻ സ്വീകരിച്ചിരിക്കും. അപ്പം മഞ്ജയുടെ ഡയറി മിൽക്ക് എന്താണ് ഇഷ്ടം അതൊക്കെ കൊണ്ടുപോയി സംരക്ഷിച്ചോളൂ കേട്ടോ, ഗുരുവായൂരപ്പൻ സ്വീകരിക്കും. പുഷ്പ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പന് ഇപ്പോൾ അവധിക്കാലം ആയതുകൊണ്ട് വിഷുവിൻ്റെ അന്ന് തുലാഭാരം തൂക്കാൻ സാധിക്കുമെന്ന്, പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും തുലാഭാരം തൂക്കുന്നതിന് വിഷുവിൻ്റെ അന്ന് ഇല്ല, പക്ഷേ നല്ല തിരക്കായിരിക്കും. അപ്പോൾ വന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ആൾക്ക് വേണ്ടിയിട്ടാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രായമുള്ള ആൾക്കാരും കുട്ടികളും ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരെ വല്ലാതെ തിരക്കുള്ള ദിവസങ്ങളൊന്നും ഒഴിവാക്കി വരുന്നതല്ലേ നല്ലത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കൊന്ന് സമാധാനമായിട്ട് തൊഴാൻ പറ്റുകയെന്നാണ് എനിക്ക് തോന്നുന്നത്, മറ്റ് വഴിപാടുകളും ചെയ്യാൻ. പക്ഷേ വരാൻ വിചാരിച്ചത് ഞാനായിട്ട് മുടക്കമല്ല കേട്ടോ, ഞാൻ ഒരു തിരക്കിൻ്റെ സ്ഥിതി വെച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. അടുത്ത ചോദ്യം, അനുശ്രീ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പനെ പാൽപ്പായസം എഴുതിച്ചാൽ, രാവിലെ പാൽപ്പായസം എഴുതിച്ചാൽ എപ്പോഴാണ് പാൽപ്പായസം കിട്ടുക എന്നുള്ളത്. ഈ ഉച്ച സമയത്ത് ഒരു 12:30 ആ സമയത്ത് ഉച്ചപൂജയുടെ നട തുറന്ന സമയത്ത് പാൽപ്പായസം കിട്ടും. പന്തീരടി പൂജയുടെ പാൽപ്പായസം ഉണ്ടെങ്കിൽ ആ സമയത്തും കിട്ടൂട്ടോ, ഒരു 10:00 ആ സമയം. ഈ ഒരു വെക്കേഷൻ സമയത്ത് പന്തീരടി പൂജ നടക്കുന്നത് രാവിലെ 8:30 ആ ഒരു സമയമാണ്. 8:30 9:00 ശേഷം പന്തീരടി പൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ആ ഒരു സമയത്ത് പന്തീരടി പൂജയുടെ പാൽപ്പായസം ഉണ്ടായിരിക്കും, അത് കിട്ടും. അതല്ലെങ്കിൽ പിന്നെ ഉച്ചപൂജ നട തുറന്നതിന് ശേഷമാണ് ഉച്ചപൂജയുടെ പാൽപ്പായസം കിട്ടുക കേട്ടോ, 12:30 ആ ഒരു സമയത്താണ് കിട്ടുക. അടുത്ത ചോദ്യം, രമേശ് എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പൻ്റെ ഗോൾഡ് ലോക്കറ്റ് കിട്ടിയ എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് വഴിപാട് റെസിപ്റ്റ് എടുക്കുന്ന കൗണ്ടറിൽ നിന്നാണെന്നോ, വഴിപാട് റെസിപ്റ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ വലതുവശത്ത് ആണ്, അത് പുറത്തെ വഴിപാട് കൗണ്ടറിൽ നിന്നല്ല, ചുറ്റമ്പലത്തിനകത്തെ വഴിപാട് കൗണ്ടറിൻ്റെ ആ ഒരു വലതുവശത്തൊരു മുറിയുണ്ട്, അവിടെ നിന്നാണ് കിട്ടുക കേട്ടോ. ആ ഒരു റെസിപ്റ്റ് കൗണ്ടറിൽ ചോദിച്ചാൽ മതി, അവർ കാണിച്ചു തരും അങ്ങോട്ട് കടക്കാനുള്ള ആ എൻട്രൻസ് കേട്ടോ, അവിടെ നിന്നാണ് കിട്ടുക.
അടുത്തതായിട്ട് പേര് മനസ്സിലാവാത്ത ഒരു ഭക്തൻ ഓർ ഭക്ത നാരായണീയ ശ്ലോകങ്ങൾ മുഴുവനായിട്ടും പകർത്തി എഴുതിയിട്ടുണ്ട്, എവിടെയാണ് സമർപ്പിക്കേണ്ടത് ചോദിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും ചോദിച്ചിരുന്നു, ആൻസർ പറഞ്ഞിട്ടില്ല. പറഞ്ഞു, ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഓർമ്മയില്ലേ ഞാൻ പറഞ്ഞത്? സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാരായണീയ ശ്ലോകം എഴുതിയത് നമ്മൾ നാമപുസ്തകങ്ങൾ സമർപ്പിക്കുന്നത് പോലെ കുടിമരത്തിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കാം, അതല്ലെങ്കിൽ മണ്ഡപത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാം. എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ നിങ്ങൾ നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിൽ സമർപ്പിച്ചോളൂ. അതല്ല, ചുറ്റമ്പലത്തിൽ നിന്ന് തൊഴുതു പോവുകയാണെങ്കിൽ ചുറ്റമ്പലത്തിൽ കുടിമരത്തിൻ്റെ ചുവട്ടിലായിട്ട് സമർപ്പിച്ചോളൂ കേട്ടോ. ഭണ്ണാറുണ്ട്, ആ ഭണ്ണാരത്തിൻ്റെ മുകളിൽ സമർപ്പിച്ചോളൂ. എന്തായാലും എൻ്റെ വക ഒരു പ്രത്യേക നമസ്കാരം, നാരായണീയ ശ്ലോകങ്ങൾ മുഴുവനായിട്ടും പകർത്തി എഴുതുക എന്ന് പറഞ്ഞത് ഒരു വലിയ ഉദ്യമമാണ്. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതി എന്ന് പറയുന്ന എല്ലാവരോടും എനിക്കൊരു പ്രത്യേക ബഹുമാനമുണ്ട്. നമസ്കാരം. താമ്പൂലം വഴിപാടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് സന്ധ്യാശരത്ത് എന്നൊരു ഭക്ത. ഗുരുവായൂരപ്പനെ താമ്പൂലം വഴിപാട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വിവാഹാദി മംഗള കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പനെ താമ്പൂലം വഴിപാട് നടത്തുന്നത്. അത്താഴപൂജയ്ക്കാണ് താമ്പൂലം വഴിപാടുള്ളത്. ഒരു ദിവസത്തെ താമ്പൂലം വഴിപാടിന് 2 രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് ഒന്നിച്ചാണ് ചീട്ടാക്കേണ്ടത് കേട്ടോ. ഒരു മാസത്തിനോ ഒരു വർഷത്തിനോ അല്ലെങ്കിൽ ലാമ്പപ്പെട്ട് വ്യാഴാഴ്ചയ്ക്കോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഷീട്ടാക്കാം കേട്ടോ. താമ്പൂലം നിവേദ്യം എന്ന് പറഞ്ഞ് ഷീട്ടാക്കാം. അപ്പോൾ വിവാഹം കഴിയാൻ വേണ്ടി നടത്തേണ്ടതാണ്. അടുത്ത ശ്യാമള എന്ന ഭക്തർ പറഞ്ഞിട്ടുണ്ട് സീനിയർ സിറ്റിസൺ ക്യൂവിൻ്റെ കാര്യം ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബുദ്ധിമുട്ടിക്കല്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, അറിയണ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരല്ലേ വേണ്ട. പക്ഷേ ഇല്ല എന്നാണ് ഇപ്പം അറിയാൻ കഴിയുന്നത്. അതായത് നാളത്തെ ദിവസം വിഷുവിൻ്റെ ദിവസം നെയ്വിളക്ക് ചീട്ടാക്കുന്ന ഭക്തജനങ്ങൾക്ക് ആണ് ദർശനമുള്ളത്, സീനിയർ സിറ്റിസൺ ഇല്ല എന്നൊക്കെയാണ് കേൾക്കാനുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. ചിലപ്പോൾ ഇതിന് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ. കലശക്കാലത്ത് സീനിയർ സിറ്റിസൺ ക്യൂ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ ദിവസം അവിടെ സീനിയർ സിറ്റിസൺ ക്യൂ ഉണ്ടായിരുന്നു. അന്ന് അനൗൺസ്മെൻ്റ് അടക്കം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തലേ ദിവസം, സീനിയർ സിറ്റിസൺ ക്യൂ നാളെ ഉണ്ടായിരിക്കുന്നതല്ല എന്ന്. പക്ഷെ ഞാൻ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത കാരണം സീനിയർ സിറ്റിസൺ വരിയിൽ കയറ്റി നിർത്തിയതാണെന്ന്. അപ്പോൾ ഇനി ആ സമയത്ത് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ആ സമയത്തെ ഭക്തജനങ്ങളുടെ ചിലപ്പോൾ ഒരു 5-6 പേര് ചേർന്നൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ ദേവസ്വത്തിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല എങ്കിൽ അവിടെ തുറക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. കാലാവസ്ഥ പ്രവചനം പോലെ ആയിപ്പോയില്ലേ അത്. പക്ഷേ എനിക്കൊരു പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇല്ല പറഞ്ഞിട്ട് വിരൽ മുടക്കിക്കഴിഞ്ഞ് ഇവിടെ ആ സീനിയർ സിറ്റിസൺ ക്യൂ കണ്ടാൽ എനിക്ക് വിഷമമായോ, ഞാൻ പറഞ്ഞിട്ട് ആ ഒരു വ്യക്തി വന്നില്ലല്ലോ എന്ന് ആലോചിച്ചാൽ നമുക്ക് ഇത്തിരി വിഷമമില്ലേ. അതുകൊണ്ടാണ് ഞാനിപ്പോഴും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പറയുന്നത്, ഉറപ്പിച്ച് പറയാത്തത് കേട്ടോ. ഇല്ല എന്നാണ് ഇപ്പോൾ പറയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഗുരുവായൂരപ്പൻ തീരുമാനിക്കണ പോലെ. അടുത്ത ചോദ്യം. അടുത്തതായിട്ട് പേര് മനസ്സിലാവാത്തൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ആൽരൂപം വഴിപാട് എടുത്ത് വയ്ക്കുന്നിടത്ത് ഒരു ചെറിയ നാരായണീയ ഗ്രന്ഥം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് എടുത്ത് വയ്ക്കലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് അവിടെ നാരായണീയ ഗ്രന്ഥം ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ, ഞാനും എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ എനിക്ക് നിശ്ചയമില്ല. ഞാൻ എടുത്തു വെച്ചത് എന്താ വെച്ചാൽ നാരായണീയം വായിക്കാൻ ഇടയ്ക്ക് നല്ലോണം മടി പിടിക്കാറുണ്ട് ഞാൻ. മടി മാറ്റി തരണമെന്ന് പറഞ്ഞിട്ടാണ് ഈ നാരായണീയം എടുത്തു വയ്ക്കാറുള്ളത്. ഇനിയിപ്പോൾ വായിക്കാൻ അറിയാത്ത ആളുകൾ ചിലപ്പോൾ അത് വായിക്കാറാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് എടുത്തു വയ്ക്കുന്നവരുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് സ്വയം നാരായണീയം വായിക്കാൻ നിശ്ചയില്ല എന്നാൽ നാരായണീയം ഭഗവാൻ സമർപ്പിക്കാം എന്ന് കരുതി എടുത്തു വയ്ക്കുന്നവരുണ്ടായിരിക്കാം. എനിക്ക് അതിൻ്റെ പിന്നിൽ ഓരോ ഭക്തനും ഓരോ ഉദ്ദേശമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു നാരായണീയ ഗ്രന്ഥമുണ്ട്. ഗ്രന്ഥമല്ല, സാധാരണ നമ്മുടെ പുസ്തകം, ചെറിയ നാരായണീയ പുസ്തകം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് എൻ്റെ അടുത്ത് കുറച്ച് കഥകൾ അനുസ്മരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അത് ഏത് വീഡിയോൻ്റെ താഴെ ആ കമൻറ്റ് വന്നതെന്ന് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ഇന്നലെ ഇരുന്ന് തപ്പിയിട്ടൊന്നും കണ്ടില്ല കേട്ടോ. ഏത് കഥകളാണ് അനുസ്മരിക്കാൻ പറഞ്ഞതെന്നുള്ളത് ഞാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങളൊന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കണം. ഞാൻ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥകളെ അനുസ്മരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയതാണ്. ഒന്നും കൂടി വിരോധാവില്ല വെച്ചാൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം. കാരണം എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഭക്തൻ്റെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3-4 ചോദ്യങ്ങൾ ഞാൻ മറുപടി പറഞ്ഞില്ല, എന്താ അങ്ങനെ പറയാതിരുന്നതെന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ലേശം പരിഭവമായി തോന്നുന്നു. കാണാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ ആൻസർ ചെയ്യാം എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് അത് മറന്നു പോകുക അല്ലെങ്കിൽ കാണാതെ പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയാണ് വിട്ടുപോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഒട്ടും മടി വിചാരിക്കാതെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണം ഏത് കഥകളാണെന്ന്, എനിക്ക് ഓർമ്മ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ
നാളെ വിഷു ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് കണി കാണാൻ സാധിക്കട്ടെ, അവരവരുടെ ഗൃഹങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ കണി കാണാൻ സാധിക്കട്ടെ. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കണി ദർശനം ഉണ്ടാവട്ടെ. നല്ല ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ള ഒരു വിഷു തന്നെ ആവട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. അപ്പം നാളെ വീണ്ടും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വിഷുവായിട്ട് ഷൂട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഉണ്ടായിരിക്കുന്ന തന്നെ വേണം വിചാരിക്കാൻ. നമുക്ക് നാളെ കാണാം കേട്ടോ.